നമസ്കാരം കേരളത്തിന്റെ ആവശ്യപ്രകാരം മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ട്രെയിൻ കണ്ണൂരിലെത്തി വിശദവിവരങ്ങളിലേക്ക് ഉടൻ പോകാം ജില്ലാ റിപ്പോർട്ടിലേക്ക് സ്വാഗതം അല്പം മുൻപാണ് ട്രെയിൻ കണ്ണൂരിലെത്തിയത് അപ്രതീക്ഷിതമായി സ്റ്റോപ്പ് അനുവദിച്ച സാഹചര്യത്തിൽ 2 മണിക്കൂർ കൊണ്ടാണ് ജില്ലാ ഭരണകൂടം സൗകര്യങ്ങൾ ഒരുക്കിയത് മനു ഭരത് ചേരുകയാണ് മനു ഇന്ന് രാവിലെ മാത്രമാണ് ട്രെയിനിന് കണ്ണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ച വിവരം ജില്ലാ അധികൃതർ അടക്കമുള്ളവർ അറിയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി എല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പ്രദീപ് ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ട്രെയിൻ അവിടെ നീങ്ങ പുറപ്പെട്ടത് പക്ഷേ ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സൂചന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് എന്നത് സംബന്ധിച്ച ഒരു സൂചന ഇവിടെ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെയാണ് സംബന്ധിച്ച ഒരു വിവരം ലഭിച്ചത് ഇവിടെ പോലീസ് സ്റ്റേഷൻ അധികൃതർക്ക് റെയിൽവേ സ്റ്റേഷൻ അധികൃതർക്കും ഇങ്ങനെ ഒരു സൂചന ലഭിച്ചത് രാവിലെയാണ് ഇത് അതിനെ തുടർന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തര സാഹചര്യം ഒരുക്കിയാണ് ഈ ആളുകളെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തത് പിന്നീട് റവന്യൂ വകുപ്പും അതുപോലെ പോലീസും ആരോഗ്യ വകുപ്പും വളരെ പെട്ടെന്ന് തന്നെ 11 മണിക്ക് ശേഷം ഇതിൽ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ഈ പിപിഇ കിറ്റ് ധരിച്ച ആളുകൾക്ക് മാത്രമാണ് ഈ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് 103 യാത്രക്കാരാണ് കണ്ണൂർ ജില്ലയിൽ ഉള്ളത് ഈ ട്രെയിനിൽ ഉള്ളത് ബാക്കി കോഴിക്കോടേക്കും അതുപോലെ മാഹിയിലേക്കും വയനാട്ടിലേക്കുമുള്ള യാത്രക്കാർ ഇവിടെ ഇറങ്ങും 16 പേരാണ് വയനാട്ടിലേക്കുള്ളത് അതുപോലെ കോഴിക്കോടേക്കുള്ള 50 യാത്രക്കാർ മാഹിയിലേക്കുള്ള ഒരാൾ ഇത്രയും പേർ ഇവിടെ നിന്ന് ഇറങ്ങണം കണ്ണൂരിലേക്ക് 103 പേരാണ് ഈ ട്രെയിനിലുള്ളത് എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു കണക്ക് ഏതാണ്ട് 150 പേർ ഈ ഇവിടെ പരിശോധന പൂർത്തിയാക്കണം ഇവരെ ആദ്യം ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റും അതിനുശേഷമായിരിക്കും പിന്നീട് ഇവർക്ക് കൂടുതൽ പരിശോധനകൾ നടത്തി ഇവരെ പ്രത്യേക KSRTC ബസ്സുകളിൽ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് അയക്കുക ഈ ആദ്യഘട്ടത്തിൽ ഇവരെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതിനുശേഷം ഇവരുടെ പരിശോധന ആദ്യഘട്ടത്തിൽ ഇവർ തെർമൽ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളും നടക്കും പിന്നീടായിരിക്കും ഇവരുടെ ഡാറ്റ രജിസ്ട്രേഷൻ നടക്കുക ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ആംബുലൻസ് പുറത്ത് സജ്ജമാക്കിയിട്ടുണ്ട് ഇവരെ ഇവിടുന്ന് മാറ്റാനുള്ള KSRTC ബസ്സുകളും തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ട്രെയിൻ ഇവിടുന്ന് നീങ്ങി തുടങ്ങി ഇനി അടുത്ത ഒരു ടെക്നിക്കൽ സ്റ്റോപ്പ് എന്ന നിലയിൽ ഷൊർണൂരിലായിരിക്കും ഈ ട്രെയിൻ നിൽക്കുക എന്നാണ് നമ്മൾ അറിയിക്കുന്നത് അതിനുശേഷം കൊച്ചിയിലും പിന്നീട് തിരുവനന്തപുരത്തുമായിരിക്കും ഈ ട്രെയിൻ നിൽക്കുക ഇന്നലെ 10 മണിയോടുകൂടി ആരംഭിച്ച ഒരു യാത്രയാണ് ഇന്ന് 1 മണിയോടുകൂടി ഈ ട്രെയിൻ ഇവിടെ എത്തുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചെങ്കിലും പിന്നീട് അത് 2 മണിക്കൂറോളം വൈകി 2:50 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ഏതായാലും ആ ലേറ്റായതും മറ്റും ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള സാവകാശം ജില്ലാ ഭരണകൂടത്തിന് നൽകി ഏതായാലും അതീവ ജാഗ്രതയോടുകൂടി തന്നെ ആളുകളെ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കുന്നതിനും ഒപ്പം ഈ പരിശോധന നടത്തുന്നതിനു വേണ്ടിയുള്ള സന്നാഹങ്ങൾ തുടരുന്നു ഈ ഇത്തരം ഒരു ട്രെയിൻ മഹാരാഷ്ട്രയിൽ നിന്ന് PCCയുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു ട്രെയിൻ അനുവദിച്ചത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നമ്മളോട് പ്രതികരിച്ചത് കണ്ണൂരിൽ ട്രെയിൻ സ്റ്റോപ്പ് അനുവദിക്കണം എന്ന ആവശ്യം കണ്ണൂർ DCC മുന്നോട്ട് വെച്ചിരുന്നതായും അവർ പറയുന്നു അതാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു സ്റ്റോപ്പ് അനുവദിക്കാൻ കാരണം എന്നതാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം ഏതായാലും ജില്ലാ ഭരണകൂടം യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിക്കുമെന്നാണ് കണ്ണൂർ ജില്ലാ കലക്ടർ 11 മണിക്ക് നമ്മളോട് പറഞ്ഞത് അത് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു നീക്കം തന്നെയായിരുന്നു പോലീസും അതിനനുസരിച്ച് തയ്യാറാണ് എന്ന് യതീഷ് ചന്ദ്രയും നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തു കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അങ്ങനെ ഈ റവന്യൂവും അതുപോലെ ആരോഗ്യവകുപ്പും പോലീസും സംയുക്തമായി നടത്തിയ ആ ഒരു അടിയന്തരമായ നീക്കം വിജയം കണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷൻ വൃത്തിയാക്കുകയും അണുനശീകരണം ചെയ്യുകയും ആളുകളെ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാകുകയും ചെയ്തിരിക്കുന്നു ഇനി ഇവർക്ക് സുരക്ഷിതരായി അവരവരുടെ ക്വാറന്റീൻ കേന്ദ്രങ്ങളിലേക്കും അതുപോലെ വീടുകളിലേക്കും പോകാൻ കഴിയും ആളുകൾ യാതൊരുവിധ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഈ ക്വാറന്റീൻ വീട്ടിൽ സൗകര്യമുള്ളവർക്ക് അങ്ങനെ വീട്ടിൽ ചെന്ന് ഹോം ക്വാറന്റീനിലാകാം അല്ലാത്ത ആളുകൾക്ക് സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ അനുവദിക്കും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അവർക്ക് ആശുപത്രിയിലേക്ക് അവരെ പെട്ടെന്ന് മാറ്റാനുള്ള സന്നാഹങ്ങളും
തയ്യാറായിരിക്കുന്നു. അങ്ങനെ വളരെ ധൃതിപിടിച്ചുകൊണ്ട് തന്നെ നടത്തിയ ആ നീക്കം യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തിയ നീക്കം കൃത്യമായി വിജയം കണ്ടിരിക്കുന്നു. ആദ്യത്തെ യാത്രക്കാരനെ സ്ക്രീനിംഗ് ചെയ്ത് പുറത്തേക്ക് കടത്തിവിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പിപിഇ കിറ്റ് ധരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ മെഡിക്കൽ വിദഗ്ധരുമാണ് ഇപ്പോൾ ഈ പരിശോധനകൾ നടത്തുന്നത്. പ്രദീപ് മനു ഭരതാണ്. മനു, ദയവായി ലൈനിൽ തുടരുക. ഇപ്പോൾ ചേർന്ന പ്രേക്ഷകർക്കായി ഈ കാര്യം ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. മുംബൈയിൽ നിന്നുള്ള പ്രത്യേക ട്രെയിൻ, കേരളത്തിന്റെ ആവശ്യപ്രകാരം അനുവദിച്ച പ്രത്യേക ട്രെയിൻ അല്പം മുമ്പ് കണ്ണൂരിലെത്തി. മുംബൈ മുതൽ തിരുവനന്തപുരം വരെയാണ് ട്രെയിൻ. ഈ ട്രെയിനിന് കണ്ണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ച വിവരം രാവിലെ മാധ്യമപ്രവർത്തകർ ബന്ധപ്പെടുമ്പോഴാണ് ജില്ലാ ഭരണകൂടം അടക്കമുള്ളവർ അറിഞ്ഞത്. തുടർന്ന് ജില്ലാ ഭരണകൂടം, റവന്യൂ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, പോലീസ് തുടങ്ങിയവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ഇവിടെ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി എത്തും എന്ന് അറിയിച്ചിരുന്ന ട്രെയിനിലെത്തുന്ന യാത്രക്കാരെ സ്ക്രീൻ ചെയ്യാനും അവരെ സ്റ്റേഷനിൽ നിന്ന് അതാത് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാനുമുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ മനു ഭരത് പറഞ്ഞതനുസരിച്ച് 150 യാത്രക്കാരാണ് കണ്ണൂരിൽ ഇറങ്ങിയത്. ഇവർ കണ്ണൂരിൽ മാത്രമല്ല മാഹിയിലേക്കും വയനാട്ടിലേക്കും ഒക്കെ പോകാനുള്ള യാത്രക്കാരും ഇക്കൂട്ടത്തിലുണ്ട്. ഇവരെ കൊണ്ടുപോകാനായിട്ടുള്ള KSRTC ബസ്സുകൾ കണ്ണൂരിൽ സജ്ജമാണ്. ഒപ്പം PPE കിറ്റ് ധരിച്ച ആരോഗ്യ പ്രവർത്തകർ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ക്രീനിങ് കഴിഞ്ഞ് യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ യാത്രക്കാരൻ പുറത്തേക്ക് നടന്നു പോവുകയാണ്. ഈ സ്റ്റേഷനിൽ എന്തായാലും തേർമൽ സ്കാനിംഗ് അടക്കം ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ഇവരെ നമ്മുടെ ലേഖകൻ മനു ഭരത് പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് ഉടനെ വീട്ടിലേക്കല്ല മറ്റൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും വിശദമായ പരിശോധനയ്ക്ക് ശേഷം രോഗലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും ഇവരെ അതാത് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അയക്കാൻ കഴിയുക. മനു, ഈ പറഞ്ഞത് ശരി തന്നെയാണോ? അതായത് രാവിലെ നിങ്ങൾ അടക്കമുള്ളവർ അന്വേഷിക്കുമ്പോഴാണോ എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചത്? ഇതെങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു PCC ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ റെയിൽവേ അറിയാതെ അല്ലെങ്കിൽ പോകുന്ന സംസ്ഥാനത്തെ അറിയിക്കാതെയൊക്കെ ഒരു ട്രെയിൻ അങ്ങനെയൊക്കെ പോകാൻ കഴിയുമോ? എന്താണ് ഇതിൽ ഉണ്ടായ ഒരു ആശയക്കുഴപ്പം, അതല്ലെങ്കിൽ അതിനും അപ്പുറം ഒരു വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലേ മനു? അതെ പ്രദീപ്, ഈ തീവണ്ടി കേരളത്തിന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുള്ളൂ. രണ്ട് സർക്കാരുകളുടെയും സമ്മതപ്രകാരമാണ് അവിടുന്ന് ഒരു തീവണ്ടി ഇങ്ങോട്ടേക്ക് അയക്കുകയും ചെയ്തത്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു അവകാശവാദം ഇതിനു വേണ്ട മുൻകൈയെടുത്തത് അല്ലെങ്കിൽ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്ത അവിടുത്തെ PCC നേതൃത്വമാണ് അതിനുള്ള സാമ്പത്തിക സഹായം കൊടുത്തു എന്നൊരു അവകാശവാദവും അവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ ട്രെയിൻ ഇവിടെ നിർത്തണമെന്നത് കണ്ണൂർ DCC ആണ് ആവശ്യപ്പെട്ടത് എന്നാണ് സതീശൻ പാച്ചേനി, DCC പ്രസിഡന്റ്, നമ്മളോട് വ്യക്തമാക്കിയത്. ഏതായാലും ഈ ട്രെയിൻ ആരംഭിച്ച ഘട്ടത്തിൽ ഇത് നേരെ തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന ഒരു നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ കണ്ണൂരിലേക്കുള്ള യാത്രക്കാർ ഇത്ര, പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ പലരും ഇതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തതായും അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു. പിന്നീടാണ് രാത്രി 10 ഈ ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ കണ്ണൂരിലേക്ക് ഒരു സ്റ്റോപ്പ് അനുവദിക്കാൻ തീരുമാനം ആയത്. അത് പിന്നീട് ജില്ലാ കലക്ടർമാരെയാണ് അറിയിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു ഔദ്യോഗിക അറിയിപ്പ് ഇന്ന് 11 അവിടെ ഇവിടെ കിട്ടിയത്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ തീവണ്ടിക്ക് ഒരു സ്റ്റോപ്പുണ്ട് എന്ന കാര്യം കുറച്ച് നേരത്തെ തന്നെ റെയിൽവേയിൽ നിന്ന് വ്യക്തമായിരുന്നു. അവർക്ക് ഈ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു സ്റ്റോപ്പുണ്ട് എന്ന് പറയുമ്പോൾ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. കാരണം അത് സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ്. പക്ഷേ ഈ കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടി സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ജില്ലയിൽ വളരെ ശക്തമായി നീങ്ങുന്ന ഈ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആളുകളെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നത് എളുപ്പമല്ല. അതിനുള്ള ആളുകളുടെ ഒരു ഷോർട്ടേജും സത്യത്തിൽ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ആളുകൾ ഓവർ ഡ്യൂട്ടിയൊക്കെ എടുത്തുകൊണ്ടാണ് ഈ കൃത്യം നിർവഹിക്കുന്നത്. അങ്ങനെ ഇത് ആ ഘട്ടത്തിൽ സതീശൻ പാച്ചേനി, കണ്ണൂർ DCC അധ്യക്ഷൻ സതീശൻ പാച്ചേനി ഇപ്പോൾ ലൈനിലുണ്ട്. ശ്രീ സതീശൻ പാച്ചേനി, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? മഹാരാഷ്ട്ര PCC മുൻകൈയെടുത്തു, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാമായിരുന്നു, പക്ഷേ ഈ ട്രെയിനിന് കണ്ണൂരിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട് എന്നുള്ള വിവരം അറിഞ്ഞില്ല. ഒരു ഓർക്കാപ്പുറത്ത് ഒരു ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞുള്ള ആശയക്കുഴപ്പം എന്തുകൊണ്ടുണ്ടായി എന്ന് അങ്ങേക്ക് ഒന്ന് വിശദീകരിക്കാനാവുമോ? അതായത് മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും കമ്മിറ്റിയുടെ പ്രസിഡന്റ് അവിടുത്തെ മഹാരാഷ്ട്ര റവന്യൂ മന്ത്രിയുമായിട്ടുള്ള പിന്നെ നമ്മുടെ നേതാവ് ടോക്കർ, അദ്ദേഹമാണ് ഈ ട്രെയിൻ വരുന്നതിന് മഹാരാഷ്ട്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. കോൺഗ്രസ് പാർട്ടിയുടെ താല്പര്യപ്രകാരവും നിർദ്ദേശപ്രകാരവും തന്നെയാണ് ഇത്തരം പ്രവർത്തനത്തിലേക്കും സഹായത്തിലേക്കും അവരെത്തിയിട്ടുള്ളത്. ഇത്തരം മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 5
ചുമതലപ്പെടുത്തുകയും അവർക്ക് നാടിന്റെ പല ഭാഗത്തു നിന്ന് കിട്ടിയ ലിസ്റ്റ് വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് മഹാരാഷ്ട്ര സർക്കാരിന് കൊടുത്തു. സർക്കാർ ആ ലിസ്റ്റ് കേരളത്തിന് കൊടുത്തു. അവസാന നിമിഷം മാത്രമാണ് കേരളത്തിന്റെ കൺസെന്റ് കിട്ടിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പല ജില്ലാ കലക്ടർമാരും ഈ വിവരം അറിഞ്ഞ് അതിനുശേഷം മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലയിലേക്കുള്ള ആളുകളെ കാര്യങ്ങൾ നിജപ്പെടുത്തി എന്നാണ് എനിക്കിന്ന് ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ വരെ കൃത്യമായ ഒരു ധാരണ വിവരങ്ങൾ ഇല്ലായിരുന്നു. പക്ഷെ കണ്ണൂരിലുള്ള എത്രയോ ആളുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് ഞങ്ങളോടൊപ്പെല്ലാം പലരും ബോംബെയിൽ നിന്ന് ട്രെയിൻ വരുന്നു, അതിലെ എന്താ ചെയ്യേണ്ടത്, അപ്പൊ അവിടെയുള്ള ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാനാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ നേരിട്ട് ലിസ്റ്റൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ അവിടുത്തെ ഹെൽപ്പ് ലൈൻ ടീമുമായി ബന്ധപ്പെടാനും ഇവരെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാനാണ് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ രാവിലത്തെ സ്റ്റോപ്പ് കണ്ണൂരിൽ റിക്വസ്റ്റ് നേരത്തെ നമ്മുടെ ഐ സി സി നേതൃത്വം സിഎസ്സി വേണുഗോപാലും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ സ്റ്റോപ്പ് വേണം, തിരുവനന്തപുരത്തെ യാത്രക്കാരിറങ്ങി കണ്ണൂരേക്കൊക്കെ വരാനുള്ള ഒരു സാഹചര്യം ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അപ്പോ കണ്ണൂർ സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടിയത് ഒരുപക്ഷെ റെയിൽവേ അല്ലെങ്കിൽ ഇന്നലെ രാത്രി 10 മണിക്കോടു കൂടിയാണ്. ശരി, ശ്രീ സതീശൻ പാച്ചേനി, ദയവായി ഒരു നിമിഷം തുടരുക. കണ്ണൂർ ജില്ലാ കളക്ടർ ശ്രീ ടി വി സുഭാഷ് കൂടി ചേരുകയാണ്. ശ്രീ ടി വി സുഭാഷ്, നല്ല തിരക്ക് ഉണ്ടെന്നറിയാം, എങ്കിലും നന്ദി ന്യൂസ് 18 സംസാരിക്കാൻ തയ്യാറായതിൽ. എന്താണ് ഇതിൽ ആശയക്കുഴപ്പമുണ്ടായത്? പെട്ടെന്ന് വന്നിറങ്ങുന്ന ഒരു സംഗതിയൊന്നുമല്ലല്ലോ ഒരു ട്രെയിൻ എന്ന് പറയുന്നത്. ഇന്നലെ മുംബൈയിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് കേരളത്തിലെത്തുന്ന ഒരു ട്രെയിൻ വരുന്ന വിവരവും അല്ലെങ്കിൽ അതിന് കണ്ണൂരിൽ സ്റ്റോപ്പ് ഉണ്ടെന്നുള്ള വിവരവും എന്തുകൊണ്ട് അറിയാൻ വൈകി? ഔദ്യോഗികമായ ഒരു അറിയിപ്പ് താങ്കൾക്ക് എപ്പോഴാണ് ലഭിച്ചത്? ബേസിക്കലി നമുക്ക് മറ്റു ജില്ലകളിലെ ഒക്കെ നമ്മളിപ്പോ അന്യ സംസ്ഥാന തൊഴിലാളികളെ എല്ലാം ഇവിടെ നിന്ന് അയക്കുമ്പോ ആദ്യം തന്നെ നമ്മളോട് പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റ് ചോദിക്കും. നമ്മൾ അവരുടെ ഡിസ്ട്രിക്ട് വൈസ് മൊബൈൽ നമ്പർ, അവരുടെ എല്ലാ ഡീറ്റെയിൽസ് അടക്കം ആ സംസ്ഥാനത്തിന് അയച്ചു കൊടുത്ത് അതിനുശേഷം ആണ് ട്രെയിനൊക്കെ നമുക്ക് അനുവദിക്കാറ്. ഈ അതിനുശേഷം നമ്മള് ട്രെയിൻ പോയതിനു ശേഷവും ഈ ഒരു പ്രോസസ് വിത്ത് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അയച്ചു കൊടുക്കും. ഈ ഒരു കേസിൽ നമുക്ക് വളരെ ലേറ്റ് ആയിട്ടാണ്, ഇന്നലെ രാത്രിയാണ് നമുക്ക് വിവരം കിട്ടിയത്. പക്ഷേ ഈ പറയുന്ന പോലെ എന്ത് കൺഫ്യൂഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാ ഈ കിട്ടിയ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ആകെ നമുക്ക് ഇത് കേരളത്തിലെ കണ്ണൂര്, പിന്നെ ഷൊർണൂര്, തൃശൂർ, എറണാകുളം, പിന്നെ കോട്ടയം, ട്രിവാൻഡ്രം, ഇത്രയും സ്ഥലങ്ങളിലാണ് ഇതിന് സ്റ്റോപ്പ് ഉള്ളത്. ഇപ്പൊ കണ്ണൂരിനെ സംബന്ധിച്ചോളം ഏകദേശം 400 പാസഞ്ചേഴ്സ് ആണ് ആകെ വരുന്നത്. 400 പാസഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ 103 കണ്ണൂക്കാര്, അതിനുശേഷം കാസർഗോഡ് നിന്ന് ഒരു 127, പിന്നെ കോഴിക്കോട് നിന്ന് ഒരു 50, പിന്നെ ഒരുപക്ഷെ വയനാട് നിന്നുള്ള പാസഞ്ചേഴ്സ് ഒരു 16, മാഹിന്ന് ഒരാള്, പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ളത് മലപ്പുറത്തുനിന്ന് ആകെ 36 അതിൽ കുറച്ചുപേര് ചിലപ്പോൾ ഷൊർണൂർ പോകും. അങ്ങനെ ഏകദേശം നമുക്കൊരു 400 പാസഞ്ചേഴ്സ് ആണ് ഇവിടെ വരാനുള്ളത്. അവരെ നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് കൗണ്ടറുകൾ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളിപ്പോ ഈ ഒരു പലരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവരെല്ലാവരും പാസ്സിൽ, നമ്മൾ സാധാരണ നോർക്കയിലോ അല്ലെങ്കിൽ കോവിഡ് ജാഗ്രതയിലോ പാസ് രജിസ്ട്രേഷൻ ഇല്ലാത്ത പാസഞ്ചേഴ്സ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ അപേക്ഷിച്ച എനിക്ക് പാസിന് അപേക്ഷിച്ച ആളുകളും ഇത് കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് വരുന്നവരെ എല്ലാവരും ഡാറ്റ എൻട്രി നടത്തി അവരുടെ ഹെൽത്ത് സ്ക്രീനിങ് ചെയ്ത് ഡിസ്ട്രിക്ട് വൈസ് മറ്റുള്ള ജില്ലകളിലുള്ളവരെ നമ്മൾ സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. അല്ലാത്ത ആളുകളെ അതാത് ജില്ലകളിലേക്ക് KSRTC ബേസിൽ നമ്മൾ അയക്കും. നമ്മുടെ ജില്ലയിലുള്ളവരെ നമ്മൾ പാസ്സുള്ള ആളുകളെ, അതായത് കോവിഡ് ജാഗ്രത പാസ്സുള്ള ആളുകളെ, അവർക്ക് ഹോമില് ഐസൊലേഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വീട്ടിലേക്ക് അയക്കും. ബാക്കി എല്ലാവരെയും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ അയക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതൊരു നമ്മളെ സംബന്ധിച്ചോളം ഇത്തരം സാഹചര്യങ്ങൾ അപൂർവമല്ല. ഈ ഇതൊരു എമർജൻസി മാനേജ്മെന്റ് സംവിധാനമാണ്. അപ്പൊ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിവരങ്ങൾ കിട്ടിയാലും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള യാതൊരു വിധ കൺഫ്യൂഷൻസ് നമ്മുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല. ഞാൻ കിട്ടിയ വിവരങ്ങളെല്ലാം എന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും വളരെ പ്രിപ്പയർഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ രജിസ്റ്റേർഡ് അല്ലാത്ത ആളുകൾ ഇത്രയധികം വരുമ്പോൾ അവരുടെ ഡാറ്റ എൻട്രിക്ക് വേണ്ടി നമുക്ക് കൂടുതൽ സമയം വരും. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നമ്മൾ ഓൾറെഡി ഇപ്പോ നിങ്ങളിപ്പോ ഈ പറയുന്ന സമയം നമ്മൾ ഉച്ചയോടുകൂടി തന്നെ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. സുഭാഷ്, ക്ലാരിറ്റിക്ക് വേണ്ടി, വ്യക്തതയ്ക്ക് വേണ്ടി രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഒന്ന്, അങ്ങ് പറഞ്ഞത് ഏതാണ്ട് 400 യാത്രക്കാർ അവിടെ ഇറങ്ങി എന്നുള്ളതാണ്. അപ്പൊ അതായത് കാസർഗോഡ് മുതൽ മലപ്പുറവും വയനാടും വരെയുള്ള യാത്രക്കാരുണ്ട്. ഒന്ന്. രണ്ട്, ഇവരെ ഈ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇവരുടെ പരിശോധന പൂർത്തിയാക്കി ഇവരെ ഇവിടെ നിന്ന് അയക്കുകയാണോ, അതോ ഇനി ഇവരെ വേറെ ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ലക്ഷണങ്ങൾ ഉള്ളവരെ അവിടെ തന്നെയാണ് പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണോ പറഞ്ഞു വരുന്നത്? എല്ലാവരുടെയും ഡാറ്റ എൻട്രിയും ഹെൽത്ത് സ്ക്രീനിങ്ങും ഇവിടെ വെച്ച് തന്നെ നടത്തണം, കണ്ണൂർ ജില്ലയിൽ തന്നെ.
വെച്ച് നടത്തും. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഡാറ്റ എൻട്രിയും ഹെൽത്ത് സ്ക്രീനിങ് നടത്തും. അതിനുള്ള ക്രമീകരണങ്ങൾ കൗണ്ടറുകൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലക്കാരെ മാത്രം നമ്മളൊരു ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അയക്കും, ബാക്കിയുള്ള ജില്ലക്കാരെ അവരവരുടെ ജില്ലയിലേക്ക് കെ എസ് ആർ ടി ബസ്സിലേക്ക് അയക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചെറിയ ലൈറ്റ് ഫുഡോ ജലമൊക്കെ വെള്ളമൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുത്തതിന് ശേഷം അവർ അവരുടെ ജില്ലയിലേക്ക് അയക്കും. അല്ല, ഈ രജിസ്ട്രേഷൻ ഇല്ലാതെ വന്നവരുടെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഔപചാരികതകൾ ബാക്കിയുണ്ടോ? കാര്യം അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഇപ്പൊ നമ്മുടെ റോഡ് വഴി വരുന്നവരെയൊക്കെ അങ്ങനെ പറയണം, അവരെ സ്ട്രിക്ട് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആണ്. ഓ, ഈ രജിസ്ട്രേഷൻ ഇല്ലാതെ വന്നവരെ സ്ട്രിക്ട് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് വിടുകയാണ്? അതെ അതെ, നിർബന്ധമാണ്. അതെ അതെ, ശരി. താങ്ക് യു ശ്രീ സുഭാഷ് ന്യൂസ് 18 ചേർന്നതിന്.